ഹായ് ഡിയേഴ്സ്, എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സുഖമാണോ എല്ലാവർക്കും? എൻ്റെ പേര് ലീമ. എൻ്റെ ചാനലിൻ്റെ പേര് സിംബിൾ എത്ന ഓബീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഡീറ്റെയിൽസ് ഓഫ് ജൂലൈ 17th ഇൻ ഹിസ്റ്ററി. 1996 ജൂലൈ 17th മദ്രാസ് നഗരത്തിൻ്റെ പേര് ചെന്നൈ എന്നാക്കിയതായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധി പ്രഖ്യാപിച്ചത്. നായിക് ഭരണാധികാരി ദമർല ചെന്നപ്പ നായക്കിൻ്റെ സ്മരണാർത്ഥമാണ് ചെന്നൈ എന്ന പേരെന്ന് കരുതുന്നു. ചെന്നൈ എന്ന പേര് ഔദ്യോഗികമായി ആദ്യം രേഖപ്പെടുത്തിയത് 1639 ഓഗസ്റ്റിലെ ഒരു വിൽപ്പന കരാറിലാണ്. ഇന്ത്യയിലെ ഡെട്രോയിറ്റ്, തെക്കേ ഇന്ത്യയുടെ കവാടം എന്നിങ്ങനെ അറിയപ്പെടുന്ന നഗരമാണ് ചെന്നൈ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആക്രമിക്കപ്പെട്ട ഏക ഇന്ത്യൻ നഗരം. പോർച്ചുഗീസുകാർ മദ്രേ ദി ഡ്യൂസ് എന്ന് ഈ നാടിനെ വിളിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കോർപ്പറേഷനും യുണൈറ്റഡ് കിങ്ഡത്തിന് പുറത്ത് ഒരു കോമൺവെൽത്ത് രാഷ്ട്രത്തിലെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് ചെന്നൈ. ഓഗസ്റ്റ് 22 മദ്രാസ് ദിനമായി ആചരിക്കുന്നു. ജൂലൈ 17th ലോക ഇമോജി ദിനമാണ്. ഇന്ത്യയിലെ ആദ്യ വനിത IAS ഓഫീസർ അന്ന രാജം ജോർജ് എന്ന അന്ന മൽഹോത്ര ജനിച്ചത് 1927 ജൂലൈ 17th. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിരുന്ന R.N. മൽഹോത്രയാണ് ഭർത്താവ്. 141 സിനിമ സംവിധാനം ചെയ്ത ജെ ശശികുമാർ അന്തരിച്ചത് 2014 ജൂലൈ 17th. നമ്പ്യാരിശ്ശേരിൽ വർക്കി ജോൺ എന്നായിരുന്നു യഥാർത്ഥ പേര്. ആലപ്പുഴ സ്വദേശി. 2012 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആഡം സ്മിത്ത് അന്തരിച്ചത് 1790 ജൂലൈ 17th. എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ഇനിയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ ഡിയേഴ്സ്.